എല്ലാവർക്കും സോഷ്യോളജിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാണ് പഠിച്ചത്? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അത് തന്നെ, സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ പ്രോസസ്. നിങ്ങളുടെ പുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച പുസ്തകം നോക്കി. സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി, അതിൻ്റെ മലയാളം എന്തായിരിക്കും? ഗ്രാമീണ നാഗരിക സമൂഹങ്ങളിലെ സാമൂഹ്യ മാറ്റവും സാമൂഹ്യ ക്രമവും എന്നുള്ളതാണ്. നിങ്ങളൊരു ചെറിയ വീഡിയോ കാണും. സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതൊക്കെയാണോ ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സമൂഹ ജീവിതത്തിൻ്റെ കാതലായ മാറ്റങ്ങൾ ദർശിക്കാൻ സാധിക്കും. ഇന്ത്യൻ സമൂഹത്തിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന സതീ സമ്പ്രദായം നിർത്തലാക്കുകയും മനുഷ്യൻ പുനർവിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ചിന്തിക്കുന്ന കാലഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. വീട് നിർമ്മാണ ഘട്ടത്തിലും പ്രകൃതി ദുരന്ത സമയത്തും മനുഷ്യരുടെ കൂട്ടായ്മയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. പണ്ട് കൃഷിയിടങ്ങളിൽ മനുഷ്യനും മൃഗങ്ങളും അടങ്ങിയ ഒരു സംസ്കൃതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ട്രാക്ടറുകളും മറ്റ് യന്ത്രങ്ങളും അത് ഏറ്റെടുത്തു കഴിഞ്ഞു. കൂടുതൽ യന്ത്രനൈപുണ്യമുള്ളവർ കാർഷിക മേഖലയിൽ വ്യത്യസ്ത തൊഴിലിൽ ഏർപ്പെടാൻ തുടങ്ങി. ചക്രങ്ങൾ കണ്ടുപിടിച്ചതാണ് സമൂഹ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചത്. കാളവണ്ടികൾ ഇന്ന് മറ്റു വാഹനങ്ങളിലേക്ക് വഴി തുറന്നിരിക്കുന്നു. വാഹനങ്ങൾ താക്കോൽ ഉപയോഗിച്ച് സ്റ്റാർട്ടാക്കാനുള്ള കണ്ടുപിടുത്തം സ്ത്രീകൾക്ക് അനായാസം ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. ഇത് സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. സമൂഹത്തിൽ കത്തിടപാടുകൾ നടത്തിയത് പോസ്റ്റുമാനായിരുന്നെങ്കിൽ ഇന്ന് വിവരങ്ങളുടെ കൈമാറ്റങ്ങൾ മൊബൈൽ ഏറ്റെടുത്തിരിക്കുന്നു. അടുത്തു നിൽക്കുന്നവരോട് ബന്ധം സ്ഥാപിക്കുന്നതിനു പകരം അകലെ നിൽക്കുന്നവരോട് ബന്ധം സ്ഥാപിക്കാനാണ് ഇന്ന് എല്ലാവർക്കും താൽപര്യം. ഒരു വിർച്വൽ സമൂഹത്തിന്റെ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ കാര്യങ്ങളൊക്കെയാണോ സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മാറ്റങ്ങൾ മാത്രമാണ് സമൂഹത്തിൽ മാറാതുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പ്രതിപാദ്യ വിഷയം. ചേഞ്ച് ഈസ് ദി ഓൺലി അൺചേഞ്ചിങ് ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി. മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 600,000 വർഷമായി എന്നുള്ളതാണ്. അവൻ്റെ നാഗരികതയുടെ ചരിത്രം ആരംഭിക്കുന്നത് എന്നാൽ വെറും 6,000 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഈ 6,000 വർഷത്തിലെ സമൂഹത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് അതിനൊന്ന് 100 ആക്കി നമ്മൾ മാറ്റിയാൽ അതിലെ അവസാനത്തെ 50 വർഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ഒരു 30-ഉം 20-ഉം ആക്കിയാലോ ഏത് കാലഘട്ടത്തിലായിരിക്കാം അവിടെ ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടായെന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്? നിങ്ങൾ പറയും നിങ്ങൾക്ക് ജനിച്ചതിനൊക്കെ അതിനൊക്കെ മുൻപാണ്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കാലഘട്ടത്തിലാണ് വലിയ മാറ്റം, ഇപ്പം എന്ത് മാറ്റം, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഇപ്പോൾ ഈ അവസാനത്തെ 20 വർഷങ്ങളിലാണ് ലോകം ഏറ്റവും വലിയ മാറ്റത്തിലേക്ക്, സമൂഹം വലിയ മാറ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളത് പ്രതിപാദിക്കുന്നുണ്ട്? പലപ്പോഴും നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് നിങ്ങൾ പറയും എന്തൊക്കെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് ചോദിച്ചാൽ അത് സാമ്പത്തികമാണ്, രാഷ്ട്രീയമായുള്ള മാറ്റങ്ങളൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ അഭിപ്രായപ്പെടുക. എന്നാൽ അത് അല്ല എന്നുള്ളതാണ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ആന്റണി ഗിഡൻസ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? മിടുക്കൻ പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ. സോഷ്യൽ ചേഞ്ച് റിഫേഴ്സ് ടു ദി ചേഞ്ച് ദാറ്റ് ആർ സിഗ്നിഫിക്കൻറ്റ്,
ദാറ്റ് ഈസ് ചേഞ്ചസ് വിച്ച് ആൾട്ടർ ദി അണ്ടർലൈങ് സ്ട്രക്ചർ ഓഫ് എൻ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻസ് ഓഫർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു നിശ്ചിത കാലഘട്ടത്തിൽ ഒരു വസ്തുവിൻ്റെ അടിസ്ഥാനപരമായ ഘടനയെ അല്ലെങ്കിൽ സാഹചര്യത്തെ രൂപപ്പെടുത്തുന്ന മാറ്റങ്ങളാണത് എന്നുള്ളതാണ്. ഇവിടെ ആന്റണി ഗിഡൻസിൻ്റെ ആ നിർവചനം ഒറ്റ വാക്കിൽ ആർക്കെങ്കിലും ഒന്ന് മാറ്റാൻ സാധിക്കുമോ? അത് തന്നെ. എവിടെയാണോ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, സമൂഹത്തിലുണ്ടായത്, അങ്ങനെയുള്ള മാറ്റത്തെയാണ് എന്ന് വിളിക്കുക, സോഷ്യൽ ചേഞ്ച് എന്ന് വിളിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് ടൈപ്സ് ആണ്. എന്തെല്ലാം തരത്തിലുള്ള സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം? നിങ്ങൾ നേരത്തെ പറഞ്ഞ സാമ്പത്തികവും രാഷ്ട്രീയവുമാണോ അങ്ങനെയാണോ സോഷ്യോളജിയിൽ വേർതിരിച്ചിട്ടുള്ളത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊന്ന് നോക്കിക്കേ. അത് തന്നെ. എന്താണ് ഒന്നാമത്തത്? എവല്യൂഷണറി ചേഞ്ചസ് ആണ്. ബാക്കി എത്ര എണ്ണം കൂടെ ഉണ്ട്? നാലെണ്ണമുണ്ട് അല്ലേ. ഒന്ന്, രണ്ടാമത്തത് റെവല്യൂഷണറി ചേഞ്ച്, വിപ്ലവകരമായ മാറ്റം. മൂന്നാമത്തതോ സ്ട്രക്ചറൽ ചേഞ്ചസ്, ഘടനാപരമായ മാറ്റം. നാലാമത്തത് സാംസ്കാരിക മാറ്റം അല്ലെങ്കിൽ കൾച്ചറൽ ചേഞ്ചസ് ആണ്. ഈ ഓരോ മാറ്റത്തെക്കുറിച്ചും നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? എന്താണ് എവല്യൂഷണറി ചേഞ്ചസ്? ആരോ എന്തോ പറയുന്നുണ്ടല്ലോ, അത് തന്നെ, പഴയ എട്ടാം ക്ലാസ്സിലെ ഓർമ്മകളൊക്കെ, ലോങ് ടേം മെമ്മറിയൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ടല്ലേ. പരിണാമ സിദ്ധാന്തം അല്ലേ. പരിണാമ സിദ്ധാന്തം ആരുടേതായിരുന്നു? ചാൾസ് ഡാർവിൻ ആണ്. പരിണാമ സിദ്ധാന്തം, അദ്ദേഹത്തിൻ്റെ തിയറി ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അദ്ദേഹം എന്താണ് ആ പരിണാമ സിദ്ധാന്തത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്? അതായത് ചെറിയ കോശ ജീവികളിൽ നിന്ന് അതിൻ്റെ കാലാന്തരത്തിൽ പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് ഇന്ന് കാണുന്ന അല്ലെ ഏറ്റവും സങ്കീർണമായ മനുഷ്യൻ എന്നുള്ള ആ ഒരു ജീവി പരിണമിച്ചുണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറഞ്ഞു വയ്ക്കുന്നത്. മിടുമിടുക്കൻ കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പരിണാമങ്ങൾ സംഭവിക്കുന്നത് തന്നെ ഓരോ കാലാന്തരത്തിൽ സംഭവിക്കുന്നതും അതിജീവിക്കുന്നത് ഏറ്റവും അർഹതയുള്ളവൻ മാത്രമാണ്. അവിടെ അംഗവൈകല്യമുള്ളവരോ അല്ലെങ്കിൽ ക്ഷീണമുള്ളവരോ ഒക്കെ എന്തു ചെയ്യും? കാലങ്ങളിൽ അത് അവരില്ലാതായി മാറുന്നു. എന്നാൽ ആരാണ് ഏറ്റവും പ്രകൃതിയോട് യോജിച്ചു നിൽക്കാൻ സാധിക്കുന്നത്? അവരെന്ത് ചെയ്യും? നിലനിൽക്കും. അവരുടെ ഒരു സമൂഹമാണ് ഇന്ന് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ആര് പറഞ്ഞു വയ്ക്കുന്നത്? ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇതേ സിദ്ധാന്തം സോഷ്യോളജിയിൽ ആര് കടമെടുത്തിട്ടുണ്ട് എന്നുള്ളത് ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒന്ന് നോക്കി. അത് തന്നെ, ഹെർബർട്ട് സ്പെൻസർ ആണ് അല്ലേ. ഹെർബർട്ട് സ്പെൻസർ ഈ എവല്യൂഷണറി തിയറിക്ക് അദ്ദേഹം കൊടുത്ത പേരെന്താണ്? സമൂഹത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാൻ വേണ്ടി അദ്ദേഹം കൊടുത്ത വാക്കേതാണെന്ന് ഏതെങ്കിലും മിടുക്കനെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഓക്കെ, അതായത് സോഷ്യൽ ഡാർവിനിസം ആണ് അല്ലേ. സോഷ്യൽ ഡാർവിനിസം. സോഷ്യൽ ഡാർവിനിസം എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓരോ ഗ്രൂപ്പുകളും അവൻ്റെ ചുറ്റുപാടുമുള്ള കുറേ സമൂഹത്തിൻ്റെ സംവിധാനങ്ങളുമായിട്ട് അനുരൂപപ്പെടുന്ന പ്രക്രിയ. ആ അനുരൂപപ്പെടുന്ന പ്രക്രിയ എങ്ങനെയാണ്? അത് പതുക്കെ പതുക്കെയാണ് എന്നുള്ളതാണ്. ഒന്നും പെട്ടെന്നല്ല, പതുക്കെ പതുക്കെയാണ് അനുരൂപം നടക്കുക. നിങ്ങളുടെ സ്കൂളുമായിട്ടും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടും നിങ്ങളുടെ മാർക്കറ്റുകളുമായിട്ടുമൊക്കെ നിങ്ങളുടെ അനുരൂപപ്പെടൽ. നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ഏറ്റവും നല്ല ആപ്പിള് വാങ്ങിയെടുക്കാൻ ആ കച്ചവടക്കാരൻ വാങ്ങിയെടുക്കണമെങ്കിൽ നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം എങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നുള്ള ലൂപ്പ് ഹോൾസും കൂടെ കണ്ടിട്ട് നിങ്ങൾ ഏറ്റവും നല്ല ആപ്പിളും വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സംവിധാനങ്ങളുമായി പതുക്കെ പതുക്കെയാണ് എന്ത് ചെയ്യുന്നത്? അഡാപ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളും അവൻ്റെ ചുറ്റുപാടുകളുമായിട്ട് പതുക്കെ പതുക്കെയാണ് അഡാപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന തിയറിയാണ് സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപജ്ഞാതാവിൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ, ഹെർബർട്ട് സ്പെൻസർ അല്ലേ. ഹെർബർട്ട് സ്പെൻസർ ആണ്. അപ്പോൾ ഇനി, അപ്പോൾ ഒന്നാമത്തത് എവല്യൂഷണറി ചേഞ്ചസ് എന്താണ്? പതുക്കെ പതുക്കെ നടക്കുന്ന മാറ്റങ്ങളെയാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്? വിപ്ലവ
വിപ്ലവകരമായ മാറ്റം അല്ലെ, റെവല്യൂഷണറി ചേഞ്ചസ്. നിങ്ങളെ യുവാക്കളെ എല്ലാം വിപ്ലവകരമായ മാറ്റത്തിന് വളരെ താല്പര്യമുള്ളവരായിരിക്കാം അല്ലെ, പെട്ടെന്ന് എല്ലാം കാര്യങ്ങൾ മാറണമെന്നായിരിക്കും. എനിക്ക് പെട്ടെന്ന് മൊബൈൽ കിട്ടണം, പെട്ടെന്ന് എനിക്ക് ലാപ്ടോപ്പ് കിട്ടണം അല്ലെ, അങ്ങനെ പെട്ടെന്ന് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെന്ന് എനിക്കറിയാം. എന്നാൽ എന്താണ് ഈ റെവല്യൂഷണറി ചേഞ്ച്, അതിനെ എങ്ങനെ നമുക്ക് വളരെ ഒന്ന് ചുരുക്കി ഒന്ന് നിർവചിക്കാൻ സാധിക്കുക എന്ന് നോക്കിക്കുകയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏറ്റവും ചുരുക്കി ചേഞ്ചസ് റാപ്പിഡിൽ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റെവല്യൂഷണറി ചേഞ്ചസ്. പെട്ടെന്ന് സമൂഹത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏതോ ഒരു മിടുക്കൻ അവിടെ ടെലികമ്യൂണിക്കേഷൻ റെവല്യൂഷൻസ് എന്ന് പറഞ്ഞല്ലോ. എനിക്കറിയാം നിങ്ങൾ ഈ മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ ലോകത്താണല്ലോ ജീവിക്കുന്നത്. അതും നിങ്ങളുടെ കയ്യിലേക്ക് പെട്ടെന്ന് സാധനങ്ങൾ എത്തിയതാണല്ലോ. അതുകൊണ്ട് അതുമൂലം ഉണ്ടാക്കുന്ന മാറ്റങ്ങളും എന്തിന് ഉദാഹരണമാണ്, വിപ്ലവകരമായ മാറ്റത്തിന് ഉദാഹരണമാണ്. ഇപ്പോൾ രണ്ട് ടൈപ്സിലുള്ള മാറ്റങ്ങൾ സോഷ്യൽ ചേഞ്ചസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തത് എന്തായിരുന്നു, എവല്യൂഷണറി ചേഞ്ചസ്. രണ്ടാമത്തതോ റെവല്യൂഷണറി ചേഞ്ചസ്. മൂന്നാമത്തതാണ് എന്താണ്, ഘടനാപരമായ മാറ്റം അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസ്. ആർക്കെങ്കിലും ഈ ഘടനാപരമായ മാറ്റത്തിന് ഒരു ഉദാഹരണം പറയാൻ സാധിക്കുമോ, ഈ സമൂഹത്തിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ, ദി ട്രാൻസ്ഫോർമേഷൻസ് ഇൻ ദി സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി. മോദി ഗവൺമെൻറ് വന്നപ്പോൾ എന്ത് ചെയ്തു, പണം ഇടപാടിൽ, പണത്തിൻ്റെ അല്ലേ ആ രൂപ 100 രൂപ നോട്ടും അതുപോലെ തന്നെ 500 രൂപ നോട്ടും ഒക്കെ പിൻവലിച്ചിട്ട് പുതിയ 500 രൂപ നോട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ ആ ഒരു മാറ്റം എന്താണ്, ഒരു സ്ട്രക്ചറൽ ചേഞ്ചസിന് ഉദാഹരണമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ കടകളിലൊക്കെ കയറിയാൽ നമ്മുടെ മൊബൈൽ ഫോൺ കൊണ്ട് QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പണം ഇടപാടുകൾ നടത്തുന്നത്. അതും എന്താണ്, സാമ്പത്തികപരമായ ആ ഘടനയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റത്തിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ വെർച്വൽ മണീസുകൾ എന്തിന് നമ്മുടെ സമൂഹത്തിനുണ്ടായ ഒരു ഘടനാപരമായ മാറ്റത്തിന് ഉദാഹരണമാണ്. നാലാമത്തെ സോഷ്യൽ ചേഞ്ച് ടൈപ്പാണ് ഏത്, സാംസ്കാരിക മാറ്റം അല്ലെങ്കിൽ കൾച്ചറൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. എന്തായിരിക്കാം സാംസ്കാരികപരമായ മാറ്റം, നിങ്ങളുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള ഒരു സാംസ്കാരികപരമായ മാറ്റത്തിന് ഉദാഹരണം പറയാൻ സാധിക്കുമോ? എന്താണെന്ന് ചോദിച്ചാൽ അത് വിശ്വാസത്തിലും മൂല്യങ്ങളുമുള്ള ചേഞ്ചസാണ്, ചേഞ്ചസ് ഇൻ വാല്യൂസ് ആൻഡ് ബിലീവ്സ്. എന്താണ് ആ മിടുക്കൻ പറഞ്ഞതെന്ന് നോക്കിയേ, നമ്മുടെ ചൈൽഡ് ലേബർ അല്ലേ, കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന ബാലവേല, അത് സമൂഹത്തിൽ നിന്ന് മാറിപ്പോയത് ഒരു സാംസ്കാരിക മാറ്റത്തിന് ഉദാഹരണമാണ്. ഇതുവരെയും നമ്മൾ ടൈപ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പഠിച്ചത്. ആർക്കെങ്കിലും ആ നാല് ടൈപ്സ് ഒന്ന് പറയാൻ സാധിക്കുമോ? ഒന്നാമത്തത് എവല്യൂഷണറി ചേഞ്ചസ്, രണ്ടാമത്തത് റെവല്യൂഷണറി ചേഞ്ചസ്, മൂന്നാമത്തത് സ്ട്രക്ചറൽ ചേഞ്ചസ്, നാലാമത്തത് കൾച്ചറൽ ചേഞ്ചസ്. ഇനിയും നമ്മൾ സാമൂഹ്യ മാറ്റത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്, കോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഇങ്ങനെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി എന്തെല്ലാമായിരിക്കാം കാരണം, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കാം കാരണം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്തായിരിക്കാം ഏറ്റവും വലിയ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വിവരിക്കുന്നത് 5 പ്രധാനപ്പെട്ട കോസസുകളെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി ആ 5 പോയിന്റും ഒന്ന് പറയാൻ സാധിക്കുമോ എന്ന് നോക്കി. മിടുക്കുകളുടെയൊക്കെ ശബ്ദം വരുന്നുണ്ടല്ലോ. ഒന്നാമത്തത് ഏതാണ്, എൻവിറോൺമെൻറ്റലാണ്. രണ്ടാമത്തതോ ടെക്നോളജിക്കൽ. മൂന്നാമത്തത് എക്കണോമിക്കൽ അല്ലെങ്കിൽ സമ്പദ്ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. നാലാമത്തത് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാണ്. അഞ്ചാമത്തതോ സാംസ്കാരികപരം അല്ലെങ്കിൽ കൾച്ചറൽ പരമായിട്ടുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഈ ഓരോ കാരണത്തെക്കുറിച്ചും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വിവരിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തത് എന്താണ് എന്ന് നമുക്ക് കാണാം. ഒന്നാമത്തത് എന്താണ്, പാരിസ്ഥിതികപരമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സോഷ്യൽ ചേഞ്ചസിനുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ മനുഷ്യൻ വ്യത്യസ്തമായ ഭൂപ്രകൃതിയിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തരും അവൻ്റെ വേഷ സംവിധാനങ്ങൾ, ആ ഓരോ പ്രകൃതിയിലുമുള്ള കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് അവൻ്റെ വസ്ത്രങ്ങൾ പോലും അവൻ തിരഞ്ഞെടുക്കുന്നതെന്ന് കാണാൻ സാധിക്കും. മഞ്ഞ് മേഖലകളിൽ ജീവിക്കുന്ന, തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ അതനുസരിച്ചുള്ള ഡ്രസ് പാറ്റേൺ ഇടുമ്പോൾ, വിദേശത്തു നിന്ന് ആൾക്കാർ കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ വരുമ്പോൾ ഇവിടെ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് അവരിടുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കും. അതേപോലെ കടലോരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫുഡിൻ്റെ മുഴുവൻ ഭാഗവും എന്തായിരിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ, മത്സ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ കടലിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളായിരിക്കാം അവരുടെ കൂടുതൽ ഭക്ഷണ രീതികൾ. അപ്പോൾ നമ്മുടെ പരിസ്ഥിതി നമ്മുടെ ജീവിതത്തെ അത്രമാത്രം, ഓരോ ഗ്രൂപ്പുകളെയും അത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ പിക്ചർ എന്താണ്, നിങ്ങൾക്ക് എന്ത് ദൃശ്യമാണിതെന്ന് പറയാൻ സാധിക്കുമോ?
അത് തന്നെ ഒരു ഭൂകമ്പം ഉണ്ടായത് പോലെ തോന്നുന്നു അല്ലേ. ഒരു ഇത് ഗുജറാത്തിലെ 2000 ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടുത്തെ ഒരു പട്ടണത്തിൽ സംഭവിച്ചതാണ്. അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തകർന്നു പോയി. അവിടെ പുതുക്കിപ്പണിതപ്പോൾ പഴയ ഗ്രൂപ്പുകളോ അവിടുത്തെ ആ കമ്മ്യൂണിറ്റിക്കൊന്നും അവിടെ നിലനിൽപ്പില്ല. പുതിയ ഒരു കെട്ടിടങ്ങളുടെ സമുച്ചയങ്ങളും അതനുസരിച്ചുള്ള സാമൂഹിക സിറ്റുവേഷൻസുമാണ് അവിടെ വന്നത്. അപ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്ന വിനാശകരമായിട്ടുള്ള കാരണങ്ങളും പലപ്പോഴും സമൂഹത്തിന് വലിയ മാറ്റങ്ങളിലേക്ക് വഴിതെളിക്കും. 2004 ഉണ്ടായിട്ടുള്ള സുനാമി അത് നിങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ടാകാം. ഇന്തോനേഷ്യയിലും ശ്രീലങ്കയിലും ആൻഡമാൻ നിക്കോബാറിലും നമ്മുടെ തമിഴ്നാട്ടിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, അത് വളരെയധികം വിനാശങ്ങൾ സംഭവിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ സൊസൈറ്റിയിൽ മുഴുവനും പഴയ സൊസൈറ്റി ഒരിക്കലും അവിടെ ഇല്ലാത്ത രീതിയിൽ പുതിയ ഒന്നിലേക്ക് മാറാനത് ആ ഒരു സുനാമി വരവോടുകൂടി കാരണമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതേപോലെ പ്രകൃതിയുടെ ദുരന്തങ്ങൾ മാത്രമല്ല, പ്രകൃതിയിലെ ചില കണ്ടുപിടുത്തങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൊസൈറ്റിയെ വലുതായിട്ട് സ്വാധീനിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും എണ്ണക്കനികൾ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവയുടെ കണ്ടുപിടുത്തം, പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കണ്ടുപിടിച്ചിട്ടുള്ള, അറേബ്യൻ രാജ്യങ്ങളിൽ കണ്ടുപിടിച്ചിട്ടുള്ള എണ്ണക്കനികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ രാജ്യത്തെ മുഴുവനും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്വർണ്ണഖനി കണ്ടുപിടിച്ചതും അവിടുത്തെ പുഴയുടെ തീരങ്ങളിൽ സ്വർണം കൂടുതൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചത് ആ രാജ്യത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ സ്വർണ്ണഖനിയോ എണ്ണഖനികളോ ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെ എന്ത് ചെയ്യും, ആ വളരെ വിജനമായ മരുഭൂമിയായിട്ടുള്ള പ്രദേശങ്ങൾ വലിയ സമൂഹങ്ങൾ അവിടേക്ക് പാർക്കുന്നതായിട്ട് അത് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വലിയ ഫ്ലാറ്റുകളും അതുപോലെ തന്നെ വലിയ കെട്ടിടങ്ങളുമൊക്കെ അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വലിയ സമൂഹങ്ങൾ ഒരു പ്രത്യേക പ്രദേശത്ത് വന്ന് താമസിക്കുന്ന ഒരു ജീവിത രീതി അവിടെ രൂപപ്പെട്ടു വരികയാണ്. നമ്മൾ ഒന്നാമതായി പറഞ്ഞത് പാരിസ്ഥിതികപരമായ കാരണങ്ങളാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയേ, ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക്കൽ എന്നുള്ളതാണ്. എക്കണോമിക്കൽ രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് ടെക്നോളജിക്കൽ എന്ന പോയിന്റ് കാണാം. ഇവിടെ നിങ്ങൾ കാണുന്ന ട്രെയിനിൽ നിന്ന് വലിയ പുക വരുന്നുണ്ട് അല്ലേ. നിങ്ങളിങ്ങനത്തെ ട്രെയിനുകളൊന്നും കാണാൻ സാധ്യതയില്ല. കൽക്കരി എന്നുള്ള ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ട്രെയിനുകളായിരുന്നു പണ്ട് കാലത്ത് നമ്മുടെ രാജ്യത്തോടെ ഓടിയിരുന്നത് എന്നുള്ളതാണ്. ഈ ഇങ്ങനെയുള്ള ഒരു ട്രെയിനിൽ നിന്നും ഇന്ന് ബുള്ളറ്റ് ട്രെയിനുകളുടെ കാലങ്ങളിലേക്കും മെട്രോ ട്രെയിനിൻ്റെയൊക്കെ കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നറിയാം. അപ്പോൾ ഇങ്ങനെ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ വലിയ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഒരു രാജ്യത്തിൻ്റെ ഒരു അറ്റത്തുനിന്നും മറ്റൊരു അറ്റത്തേക്ക് എത്രയും വേഗതയിലും വളരെ സുരക്ഷിതമായും യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് ശരിക്കും ഏത് ഈ ട്രെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പിക്ചറിൽ നിങ്ങൾ എന്താണ് കാണുന്നത്, കുറേ വിമാനങ്ങൾ നിർത്തിയിട്ടതാണ് നിങ്ങൾ കാണുന്നത് അല്ലേ. ശരിക്ക് നമ്മൾ ഈ കൊറോണ കാലഘട്ടത്തിൽ ഈ വിമാനങ്ങളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നതിൽ എന്താണ്, ഈ കൊറോണ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ കാരണമാക്കിയതെന്ന് നമുക്കറിയാം രാജ്യാന്തര വിമാന സർവീസുകളാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. കുറച്ച് മാസങ്ങളൊക്കെ അത് അടച്ചു പൂട്ടിയിട്ടെങ്കിൽ പോലും എല്ലാ രാജ്യത്തും ഈ വിമാനങ്ങളിലൂടെ മനുഷ്യൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാ രാജ്യങ്ങളിലും എത്തിയതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും എന്ത് പടർന്നു പിടിച്ചും, കൊറോണ പടർന്നു പിടിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ മാറ്റുകയും മനുഷ്യൻ മാസ്കൊക്കെ ധരിച്ച് പ്രത്യേകമായ അകൽച്ചയൊക്കെ പാലിച്ച് അവൻ വിമാനയാത്രകൾ ചെയ്യുന്നുണ്ട്. കാരണം ആ വിമാനം എന്നുള്ള ടെക്നോളജി ഇല്ലാതെ ഇന്ന് മനുഷ്യർക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് അടുത്ത സമ്പർക്കം പുലർത്താൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് വീണ്ടും യാത്രകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ കൊറോണയുടെ രണ്ടാം വരവിനും അത് കാരണമാക്കി എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണമാണ് സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്ക് എന്നുള്ളതാണ് അവിടെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞത്. ഒന്നാമത്തത് എന്തായിരുന്നു, ഒന്ന് പാരിസ്ഥിതികമാണ്, രണ്ടാമത്തതും ടെക്നോളജിക്കലാണ്, മൂന്നാമത്തതോ എക്കണോമിക്കൽ ഓർഗനൈസേഷൻസുകളാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള എക്കണോമിക്കൽ ഓർഗനൈസേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മാർക്കറ്റുകളിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള
പൊളിറ്റിക്കൽ പാർട്ടീസുകളുണ്ട്. അപ്പോൾ ANDC പോലെ INDUC പോലെയുള്ള ഓർഗനൈസേഷൻസുകളാണ് അവിടെയുള്ള സാമ്പത്തികപരമായ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ആസാമിൽ എന്ത് ചെയ്തു, വലിയ തോട്ടകൃഷികൾ അവർ രൂപീകരിച്ചു, പ്ലാന്റേഷൻസ് അഗ്രികൾച്ചർ അവർ രൂപീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ അവിടെ ആസാമിൽ ആവശ്യത്തിന് തൊഴിലാളികൾ ഇല്ലാത്തപ്പോൾ അവർ എന്ത് ചെയ്തു, ഈ ജാർഖണ്ഡിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നുമൊക്കെ ആ സംസ്ഥാനങ്ങളിലേക്ക് ഇവിടെ നിന്നും ആൾക്കാരെ മാറ്റി. അവിടുത്തെ ആദിവാസികൾ ആ പ്രദേശം വിട്ടു പോകാത്തവരെ മറ്റൊരു പ്രദേശത്ത് പോയി താമസിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടാക്കി. അതുപോലെ തന്നെ എല്ലാവരും ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് അവർ സ്ഥാപിച്ചിട്ടുള്ള തേയില പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടറികളുടെ ചുറ്റും താമസിക്കാൻ തുടങ്ങി. അത് ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു ജീവിത അനുഭവമാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള എക്കണോമിക്കൽ ഓർഗനൈസേഷൻസ് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് എന്താണ് എന്ന് പറയാൻ സാധിക്കുമോ? അത് തന്നെ WHO ആണ്, അല്ലെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ജനീവയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ ലോകത്തുള്ള എല്ലാ ട്രേഡിൻ്റെ പോളിസീസുകളും അതിൻ്റെ എല്ലാ കോൺട്രാക്റ്റുകളും ഇവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ലോക രാജ്യങ്ങളിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ക്രമത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇവർ നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ സാമ്പത്തിക പരമായിട്ടുള്ള ഇടപെടലുകളും മനുഷ്യരുടെ ബന്ധങ്ങളും ആര് നിയന്ത്രിക്കപ്പെടുന്നുണ്ട്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഇനി നാലാമത്തെ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഈ പിക്ചറിൽ കാണുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് ഊഹിക്കാൻ സാധിക്കുമോ? ജപ്പാനിൽ നമ്മളുടെ അമേരിക്ക ബോംബിട്ടതിൻ്റെ ദൃശ്യങ്ങളാണ്. നാഗസാക്കിയിലും ഹിരോഷിമയിലും അവരുടെ ബോംബിട്ടതിൻ്റെ ദൃശ്യങ്ങളാണ്. ആ സമയത്തെ എടുത്ത ഫോട്ടോയാണത്. അപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ സ്വാധീനിക്കുമ്പോൾ അത് എന്ത് ചെയ്യും? ആ രാജ്യത്തിന് വലിയ മാറ്റങ്ങളുണ്ടാകും. ജപ്പാൻ എന്നുള്ള ആ രാജ്യത്തെ മുഴുവനും ആ ബോംബ് വർഷത്തോടുകൂടി അവരെന്ത് ചെയ്തു, നശിപ്പിച്ചു കളഞ്ഞിരുന്നു. എന്നാൽ അവരുടെ ഈ അമേരിക്കയുടെ അധിശത്വം, ജപ്പാൻകാരുടെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ പിന്നീട് ടെക്നോളജിക്കലായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അധീശത്വത്തിൻ്റെ കീഴിൽ മറ്റൊരു രാജ്യം ഇൻഫീരിയറായിട്ട് കഴിയുമ്പോൾ ആ രാജ്യം അവർക്ക് തന്നെ സ്വന്തമായി വളരാൻ സാധിക്കും. ഇന്ന് ജപ്പാൻ്റെ ടെക്നോളജിയെ വെല്ലാൻ ഇന്ന് മറ്റൊരു ലോക രാജ്യത്തിനും സാധിക്കുകയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാറിൻ്റെ ഉൽപ്പാദനത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ നിരത്തുകളിൽ ഉപയോഗിക്കുന്ന ടൊയോട്ട കാറുകളെയാണെങ്കിലും അതുപോലെ തന്നെ സുസുക്കി കാറുകളെയൊന്നും ഇന്ന് വെല്ലാൻ പറ്റുന്ന കാറുകളില്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്രയധികം നമ്മുടെ രാജ്യത്തെ അത് സ്വാധീനിക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്വാധീനം അവരെ സാമ്പത്തികപരമായിട്ട് പോലും വളർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയും പറഞ്ഞ നാല് കാരണങ്ങളാണ്. ഒന്നാമത്തത് എന്തായിരുന്നു? പാരിസ്ഥിതികമാണ്. രണ്ടാമത്തത് ടെക്നോളജിക്കലാണ്. മൂന്നാമത്തത് എക്കണോമിക്കലാണ്. നാലാമത്തതോ ഇപ്പം പറഞ്ഞു കഴിഞ്ഞതാണല്ലോ, അത് തന്നെ എന്താണ്? രാഷ്ട്രീയപരമായ കാരണങ്ങളാണ്. ഇനി രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും വലിയ ഒരു മാറ്റം കൊണ്ടുവന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയൊന്ന് പറയാൻ സാധിക്കുമോ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതുകൊണ്ടാണല്ലോ അങ്ങനെ ആൻസർ പറഞ്ഞത്. അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമാണ്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് ആണ്. അപ്പോൾ എല്ലാ പ്രായപൂർത്തിയായിട്ടുള്ള 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ എതിർപ്പുകൾ കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുതിയ ഭരണാധികാരികളെ തീരുമാനിക്കാൻ വേണ്ടി അവർക്ക് വോട്ടവകാശം കൊടുത്തു എന്നുള്ളതാണ്. പണ്ടുകാലത്ത് എല്ലാവർക്കും അങ്ങനെ വോട്ടവകാശം ഉണ്ടായിരുന്നോ? ആർക്കൊക്കെ ഉണ്ടായിരുന്നില്ല. സ്ത്രീജനങ്ങൾക്കുണ്ടായിരുന്നില്ല. അതേപോലെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെ എല്ലാവർക്കും അതിനകത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയപ്പോൾ അവരുടെയും കൂടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന, അവരെയും കൂടെ തുല്യമായി കാണുന്ന തരത്തിൽ ആ രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു മാറ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിക്കുന്നത് അവസാനത്തെ കാരണം എന്താണ്? സാംസ്കാരികപരമായ കാരണമാണ്, കൾച്ചറൽ കോസസുകളാണ്. കൾച്ചറൽ കോസസുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ മൂല്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ആശയങ്ങളിലുമുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൾച്ചറൽ ചേഞ്ചസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മാക്സ് വെബർ ഈ സാംസ്കാരികപരമായ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം അത് ആ
തിയറി പറയുന്നത് ദി പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയാണ്. അദ്ദേഹം പറയുന്നത് ഈ ജർമ്മനി എന്നുള്ള രാജ്യത്ത് പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻസ് അവരുടെ വിശ്വാസവും അതുപോലെ തന്നെ അവിടുത്തെ സാമ്പത്തികപരമായ വളർച്ചയ്ക്കും വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളതാണ്. പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസ രീതി എന്ന് പറയുന്നത് ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതല്ല ദൈവത്തെ പ്രതിപ്പെടുത്തുന്നത്, പകരം അവൻ്റെ അനുദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുകയും അതാണ് ദൈവത്തോടുള്ള ഏറ്റവും വലിയ ആരാധനയും എന്നുള്ളതാണ് അവരുടെ ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിലോസഫി വെച്ചിട്ടുള്ള ഒരു ജീവിത രീതി ജർമ്മൻ ജനങ്ങൾ നയിച്ചപ്പോൾ എന്ത് ചെയ്തു, ജർമ്മനി ഇന്നൊരു വലിയ ഡെവലപ്ഡ് രാജ്യമായി മാറിയെന്ന് സാധിക്കാം. അപ്പോൾ അതിലൂടെ നമ്മളുടെ മാക്സ് വെബർ എന്താണ് പറഞ്ഞു വയ്ക്കുന്നത്, ഒരു രാജ്യത്തിൻ്റെ തത്വശാസ്ത്രവും ആ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇതേ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ പരസ്യങ്ങൾ മുഴുവനും പോകുന്നത് എതിലൂടെയാണ്, സ്ത്രീകളെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ചിട്ട് അവരുടെ അഭിപ്രായമൈക്യമുണ്ടാക്കി ആ കമ്പനിക്കാരുടെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുന്നതെന്നറിയാം. അപ്പോൾ ഇങ്ങനെ സാംസ്കാരികപരമായ ആശയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ മെല്ലെ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്താണെന്നാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്, നിങ്ങൾക്കത് പറയാൻ സാധിക്കുമോ? മിടുക്കി. ഒന്നാമത്തത് എൻവിറോൺമെൻ്റൽ, രണ്ടാമത്തത് ടെക്നോളജിക്കൽ, മൂന്നാമത്തത് എക്കണോമിക്കൽ, നാലാമത്തത് പൊളിറ്റിക്കൽ, അഞ്ചാമത്തത് കൾച്ചറൽ. അഞ്ച് കാരണങ്ങളാണ്. ഇനി ആദ്യം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് പഠിച്ചു. അതിനുശേഷം എന്തൊക്കെയാണ് ടൈപ്സുകൾ പഠിച്ചു, എത്ര ടൈപ്സുകൾ പഠിച്ചു, നാലെണ്ണം. ഏതൊക്കെയാണത്? എവല്യൂഷണറി, റെവല്യൂഷണറി, സ്ട്രക്ചറൽ ആൻഡ് കൾച്ചറൽ. ആർക്കെങ്കിലും ഈ എവല്യൂഷണറി റെവല്യൂഷണറി തമ്മിലുള്ള വ്യത്യാസം പറയാൻ സാധിക്കുമോ? മിടുക്കി. ഒന്ന് പെട്ടെന്ന് സംഭവിക്കുന്നു, മറ്റൊന്ന് സാവധാനത്തിൽ സംഭവിക്കുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനു മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എഴുതി വെക്കുന്നതിനും നിങ്ങളുടെ അധ്യാപകന് അയച്ചു കൊടുക്കാൻ വേണ്ടി ചെറിയൊരു വർക്ക് തരുന്നുണ്ട്. വർക്ക് ഇതാണ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിട്ടുള്ള പാരിസ്ഥിതികപരവും സാങ്കേതികപരവും സമ്പദ്ഘടനാപരവും രാഷ്ട്രീയപരവും സംസ്കാരകപരവുമായ മാറ്റങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു കുറിപ്പെഴുതി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അധ്യാപകന് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായെന്നുള്ളത്. അപ്പോൾ ഇതുവരെയും എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ ചർച്ചയ്ക്ക് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.